and a shoes to go with it. But your game is off and you really don't get it. Time is running out and my patience is too. Figure it out, you should be moving on through. But wait, that's not all. So you keep gabbing in black. ക്യൂവിൽ നിൽക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാ? ക്യൂവിൽ നിൽക്കേണ്ട മര്യാദകളൊന്നുമില്ല. ഉള്ള ക്യൂവിൽ നമ്മൾ എത്തുന്ന സ്ഥലത്ത് അങ്ങ് നിൽക്കുക. നമ്മളുടെ ഊഴം വരുമ്പോൾ നമ്മൾ അത് കൂടെ ക്രോസ് ചെയ്ത് പോവുക. അതാണ് അതിൻ്റെ പൊതുവെള്ള നിയമം. അതിൽ വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഞാൻ കേട്ടു രഞ്ജിനിയുടെ വാദം ആരും കേട്ടില്ല. എന്റെ വാദം ആരും കേട്ടില്ല എന്ന് പറയാൻ സി ഫസ്റ്റ് ഓഫ് ഓൾ ഷാൻ, എന്റെ വാദം ഈ ഒരു ഇൻസിഡന്റ് ഇത്ര വലിയ ഭൂഗോള സംഭവമാണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ബിക്കോസ് എന്റെ ലൈഫിൽ എല്ലാവരുടെയും ലൈഫിൽ സംഭവിക്കുന്ന കുറെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ഞാൻ എയർപോർട്ടിൽ വന്നു, ഞാൻ ലൈൻ തെറ്റിച്ചിട്ടില്ല ഇന്നും ഞാൻ പറയുന്നു. ബിക്കോസ് ആ ഫുട്ടേജ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇടയിൽ നിന്നിട്ടുണ്ട്. യെസ്, രണ്ട് ലൈൻ്റെ ഇടയിൽ ഞാൻ നിന്നിട്ടുണ്ട്. വെരി ട്രൂ. എന്റെ കട്ട് ചെയ്ത് കയറിയ സുരാജേട്ടൻ്റെയും അവിടെയൊക്കെ മുമ്പിൽ കയറി നിന്നു വീണ്ടും. വെരി ട്രൂ. എന്റെ ലൈൻ കട്ട് ചെയ്തിട്ടാണ് സുരാജേട്ടനും ഒക്കെ വന്ന് നിന്നത്. ഞാൻ നിന്നതിന്റെ ഫ്രണ്ടിൽ വന്നു, അവരുടെ മുന്നിൽ ഞാൻ വീണ്ടും കയറി നിന്നു. എന്റെ ടീമിൽ വന്നാണ്, ബിക്കോസ് എന്റെ സ്പോട്ടിലേക്ക് ഞാൻ തിരിച്ചു പോയതാണ്. അതിനൊന്നും എനിക്ക് തെറ്റ് തോന്നുന്നില്ല. ഞാൻ ചെയ്ത തെറ്റെന്ന് പറഞ്ഞാൽ, എന്നെ തേവിടിശ്ശി എന്ന് വിളിച്ച ഒരാളെ ഞാൻ അയാളുടെ അഗൈൻസ്റ്റ് കേസ് ഫയൽ ചെയ്തു. ഇതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഞാനാണ് കേസ് ഫയൽ ചെയ്തത്. ഞാൻ കേട്ടു രഞ്ജിനിക്കെതിരെയാണ് കേസ് ഫയൽ ചെയ്തത്. അയാൾ, ദിസ് ഇസ് വാട്ട് ദാറ്റ് ഇസ് വാട്ട് റിയലി ഫണി. ബിക്കോസ് എന്റെ കേസ് അപ്പൊ തന്നെ എയർപോർട്ടിൽ ഞാൻ പോയി താഴ്പിക്കുന്ന, ഞാൻ എന്തിന് ഇയാളുടെ ആരെങ്കിലും എന്നെ തെറി വിളിക്കണം ഞാൻ കേട്ടിരിക്കണം. ബേസിക്കലി ബിനോയ് എന്ന് പറഞ്ഞൊരു വ്യക്തി എന്റെ ഒട്ടും എന്റെ ഒരിക്കലും എന്റെ മുമ്പിലല്ലായിരുന്നു. അയാൾ എപ്പോഴും എന്റെ പുറകെ നിൽക്കും. ഐ മീൻ ലൈനിൽ കുറച്ച് പുറകോട്ടായിരുന്നു. ഞാൻ ആശ്ചര്യപ്പെട്ട് പറഞ്ഞു ചേച്ചി, ഞാൻ എനിക്ക് നിന്ന് അടുത്തു ലൈനിൽ നടന്നായിരുന്നു. ഐ ഹാഡ് ബാഗ്സ് വിത്ത് മീ. ഞാൻ നടുക്ക് നിൽക്കാം, ചേച്ചി ഈ സൈഡിൽ വരുമ്പോൾ ഞാൻ തിരിച്ച് പുറകെ ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ദിസ് ഗൈ റിയാക്റ്റഡ്. ലൈൻ കട്ട് ചെയ്താൽ ഞാൻ കാണില്ലെന്ന് വിചാരിക്കേണ്ട. എന്നിട്ട് തുടങ്ങി അയാളുടെ ഒരു ചെറിയ ഒരു അറ്റാക്ക്. അപ്പോൾ ഐ വാസ് ലൈക്ക് എക്സ്ക്യൂസ് മീ ബഡി, ഞാൻ ലൈൻ കട്ട് ചെയ്തിട്ടില്ല. If you have a problem, talk to the people who cut the line. എന്നിട്ട് സംസാരിക്കേണ്ട. His wife also took sides and spoke. No problem. But then, അയാൾ ഇത് സംസാരിച്ചിട്ട്, see, അയാൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ അത് മര്യാദയ്ക്ക് സംസാരിക്കാം. അയാളുടെ വോളിയം റേസ് ആയി. അപ്പോൾ അയാളുടെ വോളിയം റേസ് ആയപ്പോൾ എൻ്റെ വോളിയം റേസ് ആവും. ഞാൻ മിണ്ടാതെ, അയ്യോ പാവം ചേട്ടാ സോറി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയല്ല. And then he called me, നിന്റെ ലൈൻ കട്ട് ചെയ്യലൊക്കെ എവിടെ വരേണ്ടത് എനിക്കറിയാം. നിന്റെ ടി വിയിലെ മറ്റവന്മാരുടെ അടുത്ത് പോയി പറഞ്ഞാൽ മതി, ഞാൻ നീ ആണുങ്ങളെ കണ്ടിട്ടില്ല, നിന്റെ വിചാരം നീ ആരാണ്. ആൻഡ് ദെൻ ഹി കോൾഡ് മീ എ തേവിടിശ്ശി ആൻഡ് എന്റെ അച്ഛനെയും പറഞ്ഞു. സോ ഐ എം ലൈക്ക്, ഇത് എവിടുന്ന് വന്നു? എന്തും സംഭവിക്കാം, അച്ഛനെ പറഞ്ഞു ഞാൻ സംഭവിക്കില്ല. എനിക്കാണ് സംഭവിക്കില്ല, 25 വർഷം മുമ്പ് മരിച്ചാളെ പറഞ്ഞ വല്ല ആവശ്യമുണ്ടോ? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. അപ്പം ഇതയാൾ പറയണത് അയാളുടെ ഭാര്യയുടെയും അയാളുടെ കുട്ടികളുടെയും ഈ എയർപോർട്ടിലുള്ള 1000 ആൾക്കാരുടെ മുമ്പിലാണ്. ദാറ്റ് ഇസ് വെൻ ദി ഇമിഗ്രേഷൻ ഓഫീസേഴ്സ് ഗോട്ട് ഇൻവോൾവ്ഡ്. അതുവരെ എല്ലാവരും കുറച്ച് ഷോക്ക് ആയിട്ട് നിൽക്കുകയാണ്. ബിക്കോസ് നോബഡി എക്സ്പെക്ട്സ് ടഫ് ടു ഗോ ഔട്ട് ഓഫ് കൺട്രോൾ അല്ലേ. ദെൻ എന്നെ താഴേക്ക് വിട്ടിട്ട് ഞാൻ നേരെ എയർപോർട്ട് ടെർമിനൽ മാനേജറിൻ്റെ അടുത്ത് പോയി റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുത്തു. അവരുടെ ലോ അനുസരിച്ച് അവർ പോലീസ് സ്റ്റേഷനിൽ വിളിക്കണം. പോലീസ് സ്റ്റേഷനിലെ ആൾക്കാർ വന്നു, ഞാൻ ആളെ ഐഡന്റിഫൈ ചെയ്ത് കൊടുത്തു. ഇവിടെ അയാൾ ഈ ഓൺലൈൻ കിടക്കുന്ന മീഡിയയിൽ പറഞ്ഞ പോലെ ഞാൻ സുരേഷ് ഗോപിനെ വിളിച്ചിട്ടില്ല. അതുപോലെ തന്നെ എയർപോർട്ടിൻ്റെ അതോറിറ്റീസ് ബിനോയിൻ്റെ ചോദിച്ചു, രഞ്ജിനി ഹരിദ സാറാണെന്ന് അറിയില്ലേ? അങ്ങനെ നടന്നിട്ടില്ല. നമ്പർ 3, പോലീസ് ഒഫീഷ്യൽസ് വന്ന് രഞ്ജിനി ഹരിദ സാറാണെന്ന് പറഞ്ഞിട്ടില്ല, നടന്നിട്ടില്ല. ഞാൻ ആകെ ചെയ്തത് താഴെ പോയി എയർപോർട്ടിൽ റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുത്തു. പോലീസ് ഓഫീസേഴ്സ് വന്നു, അവരെ എന്നിട്ട് ചോദിച്ചു അപ്പോളജി, അങ്ങനെ നമുക്ക് ഒത്തുതീർപ്പാക്കണോ? അച്ഛൻ ഒത്തുതീർപ്പാക്കാൻ എനിക്ക് തന്നെ കിട്ടത്തില്ല എന്ന് പറഞ്ഞ് ഐ ഫയൽ മൈ കേസ്. മൈ FIR വാസ് ഫയൽഡ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് GP കൊണ്ടുപോയി എന്നാണ് ഞാൻ കേട്ടത്. ബിക്കോസ് ഐ വെന്റ് ഹോം ആഫ്റ്റർ. ഇത്രയും കാര്യങ്ങളുടെ ഹാങ് ഓവർ മാറ്റാനായിട്ട് ഐ ഗിവ് യു എ സ്മോൾ ഗിഫ്റ്റ്. ഓ, വെരി സ്മോൾ ഗിഫ്റ്റ്. ഓക്കേ, ക്ലോസ് യുവർ ഐസ്. അല്ല, ക്യൂവിന്റെ വല്ല ആണ്. ക്ലോസ് യുവർ ഐസ്. ഓ, വെരി സ്മോൾ. എനിക്ക് കൊറൻ ആകാംക്ഷ കൂടുന്നു. പല്ലി എല്ലി വല്ല. ഓ, പ്ലെയിനോ മെമ്മറി? മെമ്മറി എയർപോർട്ടിന്റെ ഒരു മിനിയേച്ചർ തന്നാ മതിയായിരുന്നു. അതായിരുന്നു ആപ്റ്റ്. എനിക്കൊരു ബ്ലാക്ക് കോഫി ഷുഗർ ഫ്രീ. ബ്ലാക്ക് കോഫി ഷുഗർ ഫ്രീ രണ്ടെണ്ണം പോരട്ടെ. സോ ഞാൻ പറയുന്നത്, നമ്മളൊരു കേട്ടെഴുത്ത് മത്സരം നടത്താൻ പോവാണ്. കേട്ടെഴുത്ത് കേട്ടിട്ടുണ്ട്? കേൾക്കുമ്പോൾ എഴുതുക. ഇറ്റ്സ് കോൾഡ് ഇംഗ്ലീഷ് ഞങ്ങൾ അതിനെ ഡിക്റ്റേഷൻ എന്ന് പറയും. ഓക്കെ, ഹിയർ വി ഗോ. രഞ്ജിനി എന്ന് ആദ്യം എഴുതണം മലയാളത്തിൽ. രഞ്ജിനി. താങ്ക് യു. അല്ല, ഓക്കെ, രഞ്ജിനി സൂപ്പർ. ഇനി സഞ്ജി. സെയിം ആയിരിക്കുമല്ലോ അല്ലേ? ഇങ്ങനെ ഒരു ജ ഇല്ല സഞ്ജി. ഇതെന്താ? ഇതും ജ. രഞ്ജിനിയാണോ? സച്ചിത്ര
അത് നീ നോക്കി ഒന്ന് തുറന്ന് വായിക്കും. ബാലപാഠം ഇതിനെക്കാട്ടും ബെറ്റർ ആണ്. ഞാൻ ഷുഗർ ഫ്രീ ഇട്ടതാണോ അതോ ഞാൻ ഇടണോ? You better step. You better step. You better step. You better step. The problem I have with it is ഈ ചെറിയൊരു ഇഷ്യൂ എടുത്ത് അതിപ്പോ ശ്രീശാന്തിന്റെ മാച്ച് ഫിക്സിംഗിനെ കാട്ടും വലിയൊരു ഇഷ്യൂ ആക്കി മാറ്റി സോഷ്യൽ മീഡിയക്കാർ, which is really funny. എന്തുകൊണ്ട്? അതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചു. എന്തുകൊണ്ട്? I'm thinking it's really funny. Either it is a you know, ഞാൻ ആ ലെറ്ററിൽ പറഞ്ഞ പോലെ ഒരു ഷോവനിസ്റ്റിക് ഈഗോയിസ്റ്റിക് സൊസൈറ്റി ഓഫ് മെയിൽ ഉണ്ട്. എല്ലാവരും അല്ല, ഐ ഹാവ് സം ഗ്രേറ്റ് ഫ്രണ്ട്സ്, ഓക്കെ. നമ്മളെല്ലാവരും ഒരുപോലെ അല്ല. അപ്പോൾ ആ ഒരു സെക്ഷൻ ഓഫ് പീപ്പിൾ, ദേ ഹാവ് പ്രോബ്ലംസ്. എന്നെ പോലെയുള്ള സ്ത്രീകളോടൊപ്പം ദേ ഹാവ് പ്രോബ്ലംസ്. അദ്ദേഹത്തിന് ഈഗോ ഹേർട്ടായി. ഞാൻ കേസ് ഫയൽ ചെയ്യുമെന്ന് അദ്ദേഹം വിചാരിച്ചില്ല. അദ്ദേഹത്തെ ജി പി കേറ്റ് കൊണ്ടുവന്ന് അദ്ദേഹം വിചാരിച്ചില്ല. ഈ ജി പി കേറ്റ് തെറ്റായ തെറ്റ് ചെയ്യാത്ത ഒരാളെ നമ്മൾ ആരെങ്കിലും അങ്ങനെ കേസ് കൊടുക്കുമോ? അതും ഈ അദ്ദേഹം വന്ന പോലെ 14, അദ്ദേഹം യു എസ് മലയാളിയാണെന്ന് ഞാൻ പിന്നീടാണ് കേൾക്കുന്നത്. അദ്ദേഹം വന്ന പോലെ ഞാനും 16 മണിക്കൂർ ഫ്ലൈറ്റിൽ വന്ന ആൾ തന്നെയാണ്. ഞാനും ജോലി ചെയ്യുന്ന ഒരാളാണ്. കഴിഞ്ഞ 15-20 വർഷമായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് ഞാൻ. ഇവര് മാത്രം ജോലി ചെയ്യുന്ന ഭയങ്കര സംഭവം. എന്റെ ജോലി ഒരു സംഭവമല്ലേ? എന്റെ വീട്ടിലുണ്ട് എന്റെ അമ്മ എന്നെ കാത്തിരിക്കുന്നു കാണാൻ വേണ്ടി. ആഫ്റ്റർ 35 ഡേയ്സ് ഐ എം കമ്മിങ് ബാക്ക്. ഐ ഹാവ് എ ബാക്ക് പ്രോബ്ലം, ഐ ഹാവ് എ ഹെൽത്ത് ഇഷ്യൂ. ഇതൊക്കെ നോബഡി കെയർസ്. അയാൾ എന്നെ ടേബിളിഷ്യൂ വിളിക്കുന്ന ഒരു സംഭവം അല്ലേ? ഇതിലേതാണ് വലിയ സംഭവം? ഇപ്പോഴും എന്തുകൊണ്ട് ആൾക്കാർ രഞ്ജനി ഹരിദാസ് പറയണ ഈ ഒരു ഞാൻ പറഞ്ഞത് തെറ്റാണ്, വാട്ട് എവർ. അവിടെയുള്ള ആൾക്കാർ നോ വാട്ട്സ് ദ ട്രൂത്ത്. യു വോണ്ട് പ്രൂഫ്? കോൾ ആശാ ശരത്, കോൾ സുരാജ് വഞ്ഞാറമൺ, കോൾ വിനീത്, കോൾ മുക്ത, കോൾ മുക്താസ് മാബ്ദ, കോൾ അരുൺ ഗോപ്. ഐ ഓൾസോ ഹേർഡ് ദാറ്റ് അദ്ദേഹം എന്തോ പറഞ്ഞു, അപ്പോൾ തന്നെ രഞ്ജനി തിരിച്ചു പറഞ്ഞു. ഞാൻ തിരിച്ചു തെറി പറഞ്ഞിട്ടില്ല. ഞാൻ തിരിച്ചു തെറി പറഞ്ഞിട്ടില്ല. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഇൻ മൈ ഡിക്ഷണറി. ഇറ്റ്സ് ഇൻ മൈ ഡിക്ഷണറി. ഉഗ്രൻ തെറീസ് എനിക്കറിയാം, പക്ഷെ അന്ന് ഞാൻ പറഞ്ഞു. ദൈവം സഹായിച്ച് ഞാൻ പറഞ്ഞില്ല. അല്ലെങ്കിൽ പറയണം, ഐ സെഡ് ഷട്ട് അപ്പ്. ഐ മസ്റ്റ് ഹാവ് സെഡ് ഷട്ട് അപ്പ്. ഞാൻ അയാളെ അയാളെ പറഞ്ഞ പോലെ റാസ്കലിൽ നിന്ന് വിളിച്ചിട്ടില്ല, ഇഡിയറ്റ് നിന്ന് വിളിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ അയാളെ അതുമല്ല, അതിൻ്റെ അപ്പുറം വിളിക്കുകയും ചെയ്യണമായിരുന്നു. ചെപ്പക്കുട്ടിക്ക് രണ്ട് അടി കൊടുക്കണമായിരുന്നു. അത് ചെയ്തില്ലാത്തതാണ് തെറ്റ്. ഇത്രയും സെൻസേഷണലിസമായ But is this for the first time ingane oru incident le? No, see, ingane publicly I have been in many situations. If oru viral, I have been insulted many times. Insulted on a stage or shows eymba porathu nu pacha theri kettirund, but it doesn't affect me because you know enne directly one to one alla parayna. നമുക്ക് കേൾക്കാം മൊബൈൽ ഫോൺസ് ക്ലിപ്പിംഗിലും അല്ലെ ഈ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ എന്റെ കുറെ ഫ്രണ്ട്സ് ഈ അവാർഡ് ഫംഗ്ഷൻസിൽ വരുമ്പോൾ ഞാൻ ആങ്കർ ചെയ്യുമ്പോൾ അവർ പറയും ഓ പൂര തെറിയായിരുന്നു രഞ്ജിനി. പക്ഷെ ഇറ്റ് ഡസൻ എഫക്ട് മീ. ഐ തിങ്ക് അതാണ് പ്രശ്നം. ഇതെന്നെ എഫക്ട് ചെയ്യാത്തതാണ് ആൾക്കാരുടെ ഒരു വലിയ പ്രശ്നം. ഇപ്പൊ ഒരു വൈറൽ വീഡിയോ ഉണ്ടല്ലോ, ഞാൻ ചെമ്മണൂർ ജ്വല്ലേഴ്സ് മാരഡോണ വന്ന ഇടത്ത് ഞാൻ ഭയങ്കര തെറി പറഞ്ഞു. എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് കയറി പിടിച്ചാൽ ഞാൻ അവിടെ നിന്ന് കരയണോ? വാട്ട് ഡു യു എക്സ്പെക്ട്? ഹൗ സ്റ്റുപ്പിഡ് എ സൊസൈറ്റി ആർ യു? ഞാൻ തെറി വിളിക്കും, എന്നെ തൊട്ടാൽ ഞാൻ തെറി വിളിക്കും, അതിപ്പോ ആരായാലും. വാട്ട് റബ്ബിഷ് മാൻ. എന്നിട്ട് ആൾക്കാർ പറയും ഞാൻ അഹങ്കാരിയാണ്. This is my personal space, man. ഇത് എൻ്റെ പേഴ്സണൽ സ്പേസ്. എൻ്റെ ശരീരം ഞാൻ ആർക്ക് കൊടുക്കണോ ആരെന്നെ തുറന്നോ ഞാൻ തീരുമാനിക്കും. അല്ലാതെ വഴിയിലുള്ള ആർക്കും എൻ്റെ ശരീരത്തിൽ കയറി തൊഴാനുള്ള പബ്ലിക് പ്രോപ്പർട്ടി അല്ല ഞാൻ. പെൺകുട്ടികളോട് മോശം വാക്കുകൾ സംസാരിക്കുന്നവർക്ക് എന്താ പറയാ? ഫസ്റ്റ് ഓഫ് ആൾ പെണ്ണുങ്ങൾ പ്രതികരിക്കണം. ഇത് ഞാൻ കാരണം എന്റെ ഒരു മനസ്സിലാക്കൽ എന്താ പറയാമോ, ഇയാൾ ഈ വാക്കുകൾ പറയുമ്പോൾ അയാളുടെ ഭാര്യ തൊട്ടടുത്തുണ്ട്, അയാളുടെ മക്കളെടുത്തിട്ടുണ്ട്. അപ്പൊ അയാൾ പ്രാക്ടീസ് ചെയ്യാത്തത് ചിലപ്പോൾ ഇവരുടെ മേത്തായിരിക്കും വീട്ടില്. മനസ്സിലായോ? ആ ഒരു കൾച്ചർ ഞാൻ കാണുന്നു. ആ ഒരു കൾച്ചർ ഞാൻ കാണുന്നു. ഇങ്ങനത്തെ ആൾക്കാർ എത്ര കംഫർട്ടബിൾ ആയാലും തേവിഷീന്ന് വിളിക്കുന്നത്. ഹൗ കംഫർട്ടബിൾ ആർ യു ജസ്റ്റ് അക്യൂസിങ് എ വുമൺ ഓർ കോളിംഗ് ഹർ വാട്ട് എവർ നെയിംസ്? അപ്പൊ അത് അവരുടെ അപ്ബ്രിംഗിങ് ആണോ അവരുടെ ഒരു സോഷ്യൽ സർക്കിൾ ആണോ എന്ന് എനിക്കറിയത്തില്ല. സോ ഇഫ് യു ആർ ദാറ്റ് കംഫർട്ടബിൾ വിത്ത് സേയിങ് സ്റ്റഫ് ലൈക്ക് ദാറ്റ്, യു ബി ഡാം ഷുവർ ദാറ്റ് വി ആർ കംഫർട്ടബിൾ റിയാക്ടിങ് ഓൾസോ. അപ്പൊ ഐ വിൽ. അപ്പൊ എന്നെ പോലെ ഞാൻ മാത്രമല്ല, ഞാൻ ഒറ്റയ്ക്കല്ല, എന്നെ പോലെ കുറെ പെണ്ണുങ്ങളുടെ ഒരു പ്രതിനിധി മാത്രമാണ് ഞാൻ. ഓക്കെ, എന്റെ ലൈഫിൽ എന്നെ ഇങ്ങനെ ആരിനി വിളിച്ചാലും അതും ഈ വൺ ഓൺ വൺ സിറ്റുവേഷനാണ്. ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഐ വോണ്ട് റിയാക്ട് ബിക്കോസ് ദാറ്റ്സ് ഐ ഹാവ് മൈ യു നോ പ്രയോറിറ്റീസ്. അത് കഴിഞ്ഞിട്ട് ബാക്ക് സ്റ്റേജിൽ പോയി ഞാൻ പറയുകയും ചെയ്യും, പറയേണ്ട ആളുടെ അടുത്ത്. ഓർ ആഫ്റ്റർ ദാറ്റ് വാട്ട് ഓഫ് ദാറ്റ്.